ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബീമാസ് വ്ളോഗ്സ്. ഞാൻ അബിത അനുസ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ സാറ്റിൻ റിബൺ ഉപയോഗിച്ചുള്ള ഒരു ഹെയർ ബാൻഡ് മേക്കിംഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് പോകാം. ആവശ്യമുള്ള മെറ്റീരിയൽസ്: സാറ്റിൻ റിബൺ, ഹെയർ ബാൻഡ്, ബീഡ്സ്, ഗ്ലൂ, ഒരു ചെറിയ പീസ് കാർഡ്ബോർഡ് അല്ലെങ്കിൽ ഇതുപോലെ ഫോം ഷീറ്റ്. ഇത്രയും മെറ്റീരിയൽസ് ആണ് ഈ വർക്കിന് വേണ്ടി നമുക്ക് ആവശ്യമായി ഉള്ളത്. ഈ വർക്കിന് വേണ്ടി നമുക്ക് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഉണങ്ങാൻ താമസമുണ്ട്. വർക്ക് ചെയ്തു കഴിഞ്ഞ ഉടനെ മാറ്റരുതെടുത്ത്, അത് ഉണങ്ങാൻ കുറച്ച് സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഗൺ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഈ പ്ലെയിൻ ആയിട്ടുള്ള ഈ ഹെയർ ബാൻഡിലേക്ക് ആദ്യമായി ഈ സാറ്റിൻ റിബൺ ഒട്ടിച്ചു കൊടുക്കാം. ഇത് വീതി കുറഞ്ഞ റിബൺ ആണ് ഈ വർക്കിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മള് ഹെയർ ബാൻഡിലേക്ക് റിബൺ മുഴുവനായി ചുറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ടൈറ്റ് ആയിട്ടും ഗ്യാപ്പ് ഇല്ലാതെയും ചുറ്റാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ഇതിൽ വെക്കാനുള്ള ഫ്ലവേഴ്സ് നമുക്ക് റെഡിയാക്കാം. ഫ്ലവർ നിർമ്മിക്കുന്നതിന് വേണ്ടി 7 സെന്റിമീറ്റർ നീളത്തിൽ റിബൺ നമുക്ക് മുറിച്ചെടുക്കാം. അതിനുശേഷം ഈ റിബൺ ഇതേപോലെ മടക്കിയെടുക്കുക. ഈ ഷേപ്പില് മടക്കിയെടുക്കുക. ഇതൊരിക്കലും ചുമ്മാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മടക്കാൻ ശ്രമിക്കരുത്. ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ഈ ഷേപ്പിൽ വേണം മടക്കിയെടുക്കാൻ. അതിനുശേഷം എൻഡിലായിട്ട് ഗ്ലൂ ഒട്ടിച്ച് പിടിപ്പിക്കുക. ഇതിങ്ങനെ മടക്കിയെടുത്ത ശേഷം ഇതിന്റെ എൻഡിലായിട്ട് ഇവിടായിട്ട് ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കാം. ഈ പെറ്റൽസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഫോം ഷീറ്റ് ലഭ്യമാകാത്തവർ സാധാരണ ചാർട്ട് പേപ്പറോ സാധാരണ നോർമൽ കാർഡ്ബോർഡോ യൂസ് ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇതൊരു ഫ്ലവർ ഷേപ്പിൽ മുറിച്ചെടുത്തു എന്നേ ഉള്ളൂ. സാധാരണ നോർമൽ റൗണ്ട് ഷേപ്പിൽ ചുമ്മാ വട്ടത്തില് മുറിച്ചെടുത്താൽ മതി. ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഫ്ലവർ ഷേപ്പിൽ മുറിച്ചെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഫോം ഷീറ്റിലേക്ക് ഈ പെറ്റൽസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പെറ്റൽസ് ഒരേ ഷേപ്പ് ആകാൻ ശ്രദ്ധിക്കണം. വലുപ്പ വ്യത്യാസം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം പെറ്റൽസിന്. അപ്പോൾ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ രണ്ട് ലെയറും കൂടെ നമുക്ക് ഈ പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഹെയർ ബാൻഡിലേക്ക് ഈ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവേഴ്സ് ഒക്കെ ഇരിക്കുന്ന ഹെയർ ബാൻഡാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ നിറച്ച് ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഫിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ചിലർക്ക് ഇഷ്ടം ഒറ്റയൊരു ഫ്ലവർ ആയിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ള ഫ്ലവേഴ്സ് കൂടെ ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പുതുമയുള്ളവർക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.